പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാൻ മീഡിയം സൈസിലെ 1.5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുക്കുക, 2-3 പച്ചമുളക് എടുക്കുക. നമുക്ക് പാനി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതെല്ലാം അതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഉപ്പിട്ട് വഴറ്റിയാൽ ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടു കേട്ടോ. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1.5 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയും കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്, കാരണം നമ്മളിതിൽ വേറെ തേങ്ങയോ അങ്ങനത്തെ ഒന്നും ചേർത്തുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തുന്ന ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1-5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇതായി ഒരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തണിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാം. അതിനുശേഷം നമുക്ക് പാന് വെക്കാം, ഓയിലൊഴിക്കുക, പനീർ ഇട്ട് കൊടുക്കാം. ഞാൻ പനീർ കറി അതായത് വെക്കുന്നത്. പനീർ ചെറിയ രീതിയിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെളിച്ചെണ്ണയിലും ചെയ്യാം, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്കത് അരപ്പൊഴിച്ച് കൊടുക്കാം. ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പനീർ അങ്ങ് ഉടഞ്ഞു പോകണ്ട കേട്ടോ. അതിനുശേഷം 1-5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. തീ സിമ്മിലിട്ടാൽ മതി കേട്ടോ. 1-5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തി കൊടുക്കാം. ഇത് എനിക്ക് ഏറ്റവും ടേസ്റ്റായി തോന്നിയത് വെള്ളപ്പത്തിന് കേട്ടോ. ഞാനന്ന് വെള്ളപ്പത്തിന് കൂട്ടി കഴിക്കുന്നത് അടിപൊളി, ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കേ.